ഹായ് എവ്രിവൺ. ഇപ്പോൾ ഈ വർഷം നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കും, പക്ഷെ പല പോയിന്റ്സിൽ നമ്മൾ ഡൗൺ ആവും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിൽ മാർക്ക് അത്രത്തോളം കിട്ടുന്നുണ്ടാവില്ല, ഡൗൺ ആവും. സപ്പോർട്ട് ചെയ്യാൻ പലരും ഉണ്ടാവും, എന്നാലും നമ്മുടെ കൂടെ ഉള്ളവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാൻ അത്രക്കാ അവരെക്കാളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, ബട്ട് എനിക്ക് കിട്ടുന്നില്ല. അങ്ങനെയുള്ള പല സ്റ്റേജസുകളിലൂടെയും ട്രോമയിലൂടെയൊക്കെ കടന്നു പോകുന്ന ടൈമായിരിക്കും. അപ്പം ഞങ്ങളൊക്കെയും ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇപ്പോൾ ബ്രില്ല്യൻറ്റിന് വേണ്ടിയിട്ട് സംസാരിക്കാനുള്ള ഒരു മൊമെൻറ്റ് കിട്ടി. അതായത് ഞങ്ങളൊക്കെയും ഇതിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. അപ്പോൾ മോഡൽ എക്സാംസിന് നമ്മൾ മാക്സിമം പ്രിപ്പയർ ചെയ്യുക, മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക. ഇപ്പം നമ്മൾ പറയുക തിയറി റിവൈസ് ചെയ്യുക, തിയറി റിവൈസ് ചെയ്യുക, അതിന് കൂടുതൽ ടൈം കൊടുക്കുക എന്നുള്ളതിനേക്കാളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെ ക്വസ്റ്റ്യൻസിലൂടെ നമ്മൾ ഓരോ തിയറീസും ജസ്റ്റ് ബ്രഷപ്പ് ചെയ്ത് പോകുക എന്നുള്ളതാണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വേ. അതുപോലെ ഒരു എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലും ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക, ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ എന്തുകൊണ്ട് തെറ്റിച്ചു. ഇൻ കേസ് നമുക്ക് ആ തിയറി അറിയുന്നുണ്ടാവും, ചെറിയ മിസ്റ്റേക്ക് ലൈക്ക് ഇപ്പോൾ ടൈം കൊണ്ട് ഇതായിട്ട് ടെൻസ്ഡായിട്ടോ അങ്ങനെയൊക്കെ കളഞ്ഞിട്ടുള്ളതായിരിക്കാം. അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ മാറ്റിക്കൊണ്ടുവരിക, മാക്സിമം ടൈം ബൗണ്ടായിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. എന്തായാലും ഇവിടെ നിങ്ങൾ എത്തും. ഓൾ ദി ബെസ്റ്റ്, ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ ബ്രില്ല്യൻറ്റിനെ പറ്റി എനിക്ക് പറയാനുള്ളൊരു കാര്യം ഞാൻ ഈ മൊമെൻറ്റിൽ എന്തായാലും പറയണം. ബ്രില്ല്യൻറ്റിനെ പറ്റി ഓർക്കുമ്പോൾ എനിക്ക് ഫസ്റ്റ് മൈൻഡിലേക്ക് വരിക ഒരു പേഴ്സൺ, അഞ്ജു മാം. ഞാൻ R42 സ്റ്റുഡൻ്റ് ആണ്. മാം എന്നെ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെന്നുള്ള എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഇമോഷണലി എത്രത്തോളം എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ട്, ഈവൻ ഇപ്പോൾ വരെ ഞാൻ മാമിനെ മെസ്സേജ് ചെയ്തു, മാം ഞാൻ ബ്രില്ല്യൻറ്റിൻ്റെ കൂടെയാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അത്രത്തോളം ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് എനിക്ക് മാമിനോടുണ്ട്. താങ്ക് യു സോ മച്ച് ബ്രില്ല്യൻ്റ് ആൻഡ് എസ്പെഷ്യലി അഞ്ജു മാം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്�േഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്ല്യൻ സ്റ്റഡി സെന്റർ പാലാ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക, ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.